ആകാശവാണി നമസ്കാരം പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ ൂർഷൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് വൈകുന്നേരം ഏഴുമണിക്കാണ് രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി പ്രക്ഷേപണം ചെയ്യും ദൂരദർശന്റെ എല്ലാ ചാനലുകളും ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും പരിപാടി സംപ്രേഷണം ചെയ്യും എല്ലാ വീട്ടിലും ദേശീയ പതാക ഉയർത്തി ഹർഖർ തിരങ്ക പരിപാടിക്ക് രാജ്യമെമ്പാടും ഉജ്ജ്വല തുടക്കം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായാണ് വീടുകളിലും വിദ്യാലയങ്ങളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തിയത് കുടുംബാംഗങ്ങളും സ്ഥാപന ഉടമകളും അടക്കമുള്ള പലരും പതാക ഉയർത്തി സല്യൂട്ട് ചെയ്താണ് ഹർഘർ തിരങ്കയെ വരവേറ്റത് ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി ഏറ്റെടുത്ത് നാടങ്ങം അത്യാഹ്ലാദത്തോടെ ജനങ്ങൾ ദേശീയ പതാക ഉയർത്തിവരികയാണെന്നും രാജ്യത്തിന്റെ ഓരോ കോണിലും ത്രിവർണം അലയടിക്കുന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അത്യന്തം സന്തോഷിക്കുന്നതായും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു തിങ്കളാഴ്ച പ്രചാരണ പരിപാടിക്ക് കേരളത്തിൽ മികച്ച തുടക്കം വീടുകളിലും സ്ഥാപനങ്ങളിലും ജനങ്ങൾ ആവേശപൂർവ്വം ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യത്തിനുവേണ്ടി പോരാടി ജീവത്യാഗം ചെയ്ത മഹാത്മാക്കൾക്ക് ആദരമർപ്പിക്കാനും ദേശസ്നേഹം വളർത്താനും ലക്ഷ്യമിടുന്ന ഹർഘർ തിരങ്ക പരിപാടിയിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഉപയോഗിക്കണമെന്ന് രാജ്യത്തെ ജനങ്ങളോട് വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ ഹർഘർ തിരങ്ക മഹോത്സവത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിലെ ഗാന്ധി ദർശനിൽ ഗോയൽ ദേശീയ പതാക ഉയർത്തി സ്വദേശിയുടെയും സ്വാശ്രയ ഇന്ത്യയുടെയും സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു കേരളത്തിൽ എൽഡിഎഫ് സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാനായി യുഡിഎഫും ബിജെപിയും ചേർന്ന് നടത്തുന്ന രാഷ്ട്രീയ കുതന്ത്രമാണ് കിഫ്ബിക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് പറഞ്ഞു സിപിഐഎം കൊല്ലം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വികസന കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും യോജിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മത്സ്യ സംഭരണം ലേലം എന്നിവ ശുചിത്വപൂർണവും കാര്യക്ഷമവും ആക്കുന്നതിനുള്ള നിയമത്തിന്റെ ചട്ടങ്ങൾ തയ്യാറാക്കി വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് പറഞ്ഞു ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പരിശീലനവും വലിയ യാനങ്ങളും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സിഐടി യു സംഘടിപ്പിച്ച മത്സ്യത്തൊഴിലാളി സംഗമം തങ്കശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ മുഴുവൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് പാലക്കാട് തിരുമിറ്റക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി തൃശൂർ കോർപ്പറേഷനെ സംസ്ഥാനത്തെ പ്രഥമ സംരംഭ സൌഹൃദ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രഖ്യാപിച്ചു കോർപ്പറേഷന്റെ എന്റർപ്രണർ സപ്പോർട്ട് സെല്ലിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ആഗോളതലത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമായി രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നിരവധി രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാനെത്തുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അന്താരാഷ്ട്രവൽക്കരണം എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര സെമിനാർ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം റേഡിയോ സി യു എന്ന പേരിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ ക്യാമ്പസ് റേഡിയോ തിങ്കളാഴ്ച പ്രക്ഷേപണം ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ക്യാമ്പസിന് സ്വന്തമായി റേഡിയോ തുടങ്ങുന്ന സംസ്ഥാനത്തെ ആദ്യ സർവകലാശാലയാകും ഇതോടെ കാലിക്കറ്റ് കണ്ണൂർ കോറളായി ദ്വീപിലെ കരയിടിച്ചിൽ തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ ദ്വീപിലെ പുഴയോരം മന്ത്രി സന്ദർശിച്ചു ദ്വീപിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ജലസേചന വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു മാലിന്യ സംസ്കരണമാണ് കേരള സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ജനകീയ പ്രശ്നമെന്നും ശുചിത്വ കേരളം സുന്ദര കേരളം പോലെയുള്ള പ്രചാരണ പരിപാടികളിലൂടെ ഒരു പരിധിവരെ ഇക്കാര്യത്തിൽ അവബോധം സൃഷ്ടിക്കാനായിട്ടുണ്ടെന്നും മന്ത്രി വി എൻ വാസവൻ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മാതൃകാപരമാണ് പൂർണമായ രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനം നടപ്പാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് ഹരിതകർമ്മസേനയെന്നും മന്ത്രി പറഞ്ഞു ജനറൽ ന്യൂട്രൽ യൂണിഫോം അടിച്ചേൽപ്പിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാരിനില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി അത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് തൽപര കക്ഷികളാണ് ഗേൾസ് ബോയ്സ് സ്കൂളുകൾ മിക്സഡ് ആക്കുന്നതിനും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം സ്കൂളിൽ നടപ്പാക്കുന്നതിനും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കണം സ്കൂൾ അധികൃതരും പിടിഐയും തദ്ദേശ ഭരണസ്ഥാപനവും അംഗീകരിച്ച് സർക്കാരിലേക്ക് സമർപ്പിക്കുന്ന അപേക്ഷകളാണ് ഇതിനായി പരിഗണിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ഭൌതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ കേന്ദ്രങ്ങൾ നൽകുന്ന സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു കാർഷിക രംഗത്തെ നിരവധി സാധ്യതകൾ മുൻനിർത്തി ഉൽപാദനത്തിലും വിപണനത്തിലും പുതിയ മാതൃകാ സംരംഭങ്ങൾ ആരംഭിക്കുകയെന്ന ലക്ഷ്യത്തോടെ കാസർഗോഡ് ജില്ലയിലെ ബേടകത്ത് ആരംഭിച്ച ടീം ബേടകം ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഉദ്ഘാടനത്തിന് സജ്ജമായി വിശദാംശങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ വനിതകൾ മാത്രം ഓഹരി ഉടമകളായി കാസർഗോഡ് ജില്ലയിലെ വേടടുക്ക ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ കീഴിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത് ഓഗസ്റ്റ് പതിനാറിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ കമ്പനി ഉദ്ഘാടനം ചെയ്യും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും വേടടുക്ക ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ വേടടുക്ക സി ഡി എസിന്റെ കീഴിലാണ് കമ്പനി രൂപീകരിച്ചത് കമ്പനിയുടെ നേതൃത്വത്തിൽ അമ്പത് ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് അവയിലൂടെ ജൈവ കാർഷിക വിഭവങ്ങൾ ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിക്കും കാശ്മീരിനെ സംബന്ധിച്ച് താൻ നടത്തിയ പ്രസ്താവന പിൻവലിക്കുന്നതായി മുൻമന്ത്രി കെ ടി ജലീൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു കശ്മീർ സന്ദർശിച്ചപ്പോൾ എഴുതിയ യാത്രാക്കുറിപ്പിലെ ചില പരാമർശങ്ങൾ തെറ്റിദ്ധാരണയ്ക്ക് ആക്കിയെന്നും അദ്ദേഹം കുറിച്ചു എന്നാൽ ഈ വിഷയത്തിൽ സിപിഎം ജലീലിനെ തള്ളിപ്പറയാത്തത് അത്ഭുതകരമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് ലോക അവയവദാന ദിനം അവയവദാന രംഗത്ത് വൻ മാറ്റമുണ്ടാക്കാനാണ് സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്ജ് അവയവദാന പ്രവർത്തനങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് സമഗ്ര പ്രോട്ടോകോൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോഴുള്ള അവയവദാനവും മരണാനന്തരമുള്ള അവയവദാനവും ഈ പ്രോട്ടോക്കോളിന് കീഴിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു എറണാകുളം ജില്ലയിലെ ഇടമലയാർ ഡാമിന്റെ എല്ലാ ഷട്ടറുകളും അടച്ചു ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി മുഖ്യമന്ത്രിയുടെ ഈ വർഷത്തെ സംസ്ഥാന പോലീസ് മെഡൽ പ്രഖ്യാപിച്ചു പേരാണ് പുരസ്കാരത്തിന് അർഹരായത് സേവനത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതിബദ്ധതയുടെയും മികവിനാണ് പുരസ്കാരം ഫിഷറീസ് വകുപ്പ് നടത്തുന്ന ശുചിത്വ സാഗരം സുന്ദരതീരം ക്യാമ്പയിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ കടലോര നടത്തം സംഘടിപ്പിച്ചു പി പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് നടത്തുന്ന മത്സ്യോത്സവം തുടങ്ങി നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് കൌൺസിലിന്റെ ധനസഹായത്തോടെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയുടെ പ്രചരണാർത്ഥമാണ് ഫിഷറീസ് വകുപ്പ് മത്സ്യോത്സവം സംഘടിപ്പിക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെഡൽ ജേതാക്കൾക്ക് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം ഔദ്യോഗിക വസതിയിൽ പ്രധാനമന്ത്രി കായിക താരങ്ങളെ അഭിസംബോധന ചെയ്തു രാജ്യത്തെ എല്ലാ കായിക താരങ്ങളിലും പുതിയ ഇന്ത്യയുടെ ആത്മാവ് ദൃശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പതിനാറ് വയസ്സിന് താഴെയുള്ളവരുടെ ആദ്യ ഖേലോ ഇന്ത്യ വനിതാ ഹോക്കി ലീഗ് ഈ മാസം പതിനാറ് മുതൽ വരെ ന്യൂഡൽഹിയിൽ നടക്കും ടീമുകളാണ് ലീഗ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് താരങ്ങൾ പങ്കെടുക്കും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത എൽ ഇ ഡി ബൾബുകൾക്ക് ഊർജ്ജം പകരാൻ കടൽവെള്ളം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഉപ്പുവെള്ള വിളക്ക് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് ഇന്ന് പ്രകാശിപ്പിച്ചു ഇന്ത്യയുടെ ആഴക്കടൽ ദൌത്യത്തിന്റെ പുരോഗതി ചെന്നൈയിൽ മന്ത്രി വിലയിരുത്തി ഭീകരപ്രവർത്തകരുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ജമ്മുകാശ്മീരിലെ നാല് സർക്കാർ ജീവനക്കാരെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഭരണഘടനയുടെ ആർട്ടിക്കൾ മുന്നൂറ്റി പതിനൊന്ന് പ്രകാരമാണ് ഈ നാലുപേരെയും പിരിച്ചുവിട്ടതെന്ന് പൊതുഭരണ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു ന്യൂയോർക്കിൽ നടന്ന സാഹിത്യ പരിപാടിയിൽ പങ്കെടുക്കവേ അക്രമിയുടെ കുത്തേറ്റ സൽമാൻ റുഷ്ദിയുടെ നില ഗുരുതരമായി തുടരുന്നു ന്യൂജേഴ്സിയിൽ നിന്നുള്ള ഹാദി മദർ എന്നയാളാണ് ആക്രമണത്തിന് പിന്നിലെന്നും ഇയാളെ കസ്റ്റഡിയിലെടുത്തതായും ന്യൂയോർക്ക് പോലീസ് വ്യക്തമാക്കി എന്നാൽ ആക്രമണത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഗഗന്യാൻ ദൌത്യത്തെ ഇറ്റാലിയൻ ബഹിരാകാശ യാത്രിക സാമന്ത ക്രിസ്റ്റോ ഫോററ്റി വീഡിയോ സന്ദേശത്തിലൂടെ ആശംസ അറിയിച്ചു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ വാർഷിക ദിനാഘോഷത്തിന്റെ ഭാഗമായി അടുത്ത വർഷമാണ് ഗഗന്യാൻ ആരംഭിക്കുന്നത് വിക്രം സാരാഭായുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ലഭിച്ച ഈ ആശംസയിൽ സന്തോഷമുണ്ടെന്ന് മറുപടി സന്ദേശത്തിൽ അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു ബുള്ളറ്റിൻ സമാപിച്ചു അടുത്ത നാളെ രാവിലെ